ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ജീവനും സ്വത്തിനും മാത്രമല്ല ദുരിതത്തിലകപ്പെട്ടവർക്കൊപ്പവും തങ്ങളുണ്ടെന്ന് തെളിയിക്കുകയാണ് വേങ്ങര SHO മുഹമ്മദ് റഫീഖും സഹപ്രവർത്തകരും. പ്രളയം ദുരിതം വിതച്ച കടലുണ്ടി പുഴയോരത്ത് അതിജീവനത്തിന്റെ പ്രതീകം തീർക്കുകയാണ് ഈ പോലീസ് സേന. റിപ്പോർട്ട്. ഇതായിരുന്നു ആ കാഴ്ചകൾ. കടലുണ്ടി പുഴ ഗതിമാറിയൊഴുകിയതോടെ വേങ്ങര സ്റ്റേഷൻ പരിധിയിലെ പർപ്പൂർ വില്ലേജിൽ മാത്രം 1248 വീടുകളിലാണ് വെള്ളം കയറിയത്. ഇതോടെ SI മുഹമ്മദ് റഫീഖും സംഘവും രക്ഷാകവചങ്ങളുമായി രംഗത്തിറങ്ങി. നിരവധി പേരെയായിരുന്നു അന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. അന്നു തൊട്ട് ഒരാഴ്ചയിലേറെയായി ഈ ഉദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥരും വിശ്രമിച്ചിട്ടില്ല. വെള്ളമിറങ്ങിയതോടെ ശുചീകരണ പ്രവർത്തികൾക്ക് ആരും പ്രയാസപ്പെടേണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള SIയുടെ വീഡിയോ ദൃശ്യങ്ങളും നാട്ടുകാർ ഏറ്റെടുത്തു. ക്ലീൻ ചെയ്യാൻ പല വീടുകളിലും ഈ പാവപ്പെട്ട വീടുകളിൽ മിക്കവാറും ആരുമില്ലാത്തവരോ പാവപ്പെട്ടവരോ അതല്ലെങ്കിൽ ആരുമില്ലാത്തവരുടെ വീടുകളിൽ ക്ലീൻ ചെയ്യാൻ ആളെയും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പോലീസുകാരുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് സന്നദ്ധമായിട്ട് പല ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന പ്രവർത്തകരുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ പേഴ്സണൽ നമ്പറിലോ അല്ലെ എൻ്റെ ഒഫീഷ്യൽ നമ്പറിലോ സ്റ്റേഷൻ നമ്പറിലോ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനുള്ള ആളെ ഞാൻ അദ്ദേഹം അറേഞ്ച് ചെയ്ത് തരാം. സഹായത്തിനായി ട്രോമാ കെയർ അംഗങ്ങളും ERF പ്രവർത്തകരും പോലീസിന് ഒപ്പം ചേർന്നു. ദുരിതമനുഭവിക്കുന്നവർക്കൊപ്പം രാവും പകലും പോലീസുകാർ ഒപ്പം നിന്നു. വീട് വൃത്തിയാക്കാൻ രംഗത്തെത്തിയ പോലീസുകാർ ഇന്ന് ഓരോ വീട്ടമ്മയുടെയും ദൈവങ്ങളാണ്. ഞങ്ങൾക്ക് ഈ വർഷം വേങ്ങര പോലീസിൻ്റെ വക ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ക്ലീനിങ്ങിന് വന്നിരുന്നു ഈ ഏരിയയിലുള്ള ഒരു 10-12 വീട് വരെ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വർഷം കിറ്റുകൾ വരുന്നത്. ഇതുവരെ ആരും വന്ന് കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് വന്നിരുന്നു. അപ്പോൾ ഇതുവരെ ആദ്യത്തെ കിറ്റാണ് ഇപ്പോൾ കിട്ടുന്നത്. അതും വേങ്ങര പോലീസിൻ്റെ വക ഒരുപാട് നന്ദിയുണ്ട്. വീടുകൾ വാസയോഗ്യമാക്കിയതിന് പിന്നാലെ നിർധന കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലാണിവർ. വലിയോറ മുതൽ പുഴച്ചാൽ വരെയുള്ള നിർധന കുടുംബങ്ങൾക്കാണ് ആശ്വാസവുമായി പോലീസ് സേന എത്തുന്നത്. തെരഞ്ഞെടുത്ത 200 കുടുംബങ്ങൾക്ക് പച്ചക്കറി മുതൽ വസ്ത്രങ്ങൾ വരെ SI മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും റെസ്ക്യൂ ആദ്യം നല്ല സ്ഥലങ്ങളിൽ, അതായത് അവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവരോട് മാറി താമസിക്കാൻ പറഞ്ഞു. അതിനുശേഷമുള്ള ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് പിന്നെ എല്ലാവർക്കും ക്യാമ്പിലെത്തിക്കുക, ക്യാമ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും നൽകുക എന്നുള്ളതായിരുന്നു. പിന്നീട് മാറിയിട്ട് വെള്ളം ഇറങ്ങിയതനുസരിച്ച് ക്ലീനിങ്ങായി. ഇന്നലെ ചെയ്തത് കുറച്ച് പച്ചക്കറികളും അതുപോലെ സാധനങ്ങളൊക്കെ വീടുകളിലെത്തിച്ചു. എല്ലാ വീടുകളും ഒട്ടുമിക്ക ഏറ്റവും പാവപ്പെട്ടത് 150 വീടുകളെ സെലക്ട് ചെയ്ത് ആ 150 വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന് എല്ലാ ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ട് പോലീസും സന്നദ്ധപ്രവർത്തകരും പോയിട്ട് നേരിട്ട് അരി പിന്നെ മറ്റ് എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റ് എന്ത് ചെയ്തു ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റുകൾ, കുഞ്ഞുടുപ്പുകൾ, പുൽപ്പായ തുടങ്ങി സുമനസുകളുടെ സഹായത്തോടു കൂടിയാണ് വിതരണം. പോലീസിന്റെ മാതൃകാപരമായ ഇടപെടലുകൾക്ക് പിന്തുണയേകി കെ.എൻ.ഖാദർ MLA പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറങ്ങോടത്ത് മുഹമ്മദ് കുട്ടിയും ഒപ്പമുണ്ട്. കഴിഞ്ഞ തവണ പ്രളയം വന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അന്നത്തെ SI ആയിരുന്ന സംഗീത് പി പുനത്തിലായിരുന്നു നേതൃത്വം നൽകിയത്. പ്രളയം നാശം വിതച്ച കുടുംബങ്ങൾ കണ്ണീരിൽ കഴിയുമ്പോൾ അവരുടെ കണ്ണീരൊപ്പാൻ ഒപ്പമുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ കാക്കിക്കൂട്ടങ്ങൾ. മലബാർ ന്യൂസ്, വേങ്ങര.